ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് തമ്പനിയിൽ കണ്ടപ്പോൾ എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവും എന്താ ഇപ്പം ഇത് സംഭവം എന്ന് വിചാരിച്ച് നോക്കിയേക്കാവുമല്ലേ അപ്പോൾ ഞാനിത് ഈ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളും കുക്കിങ്ങും ഒക്കെ എടുത്തതിന് ശേഷം ഞാനിത് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ നിന്നപ്പോൾ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ കേട്ടിട്ട് വണ്ടി പോയിട്ട് ലാസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കൊന്നും വേണ്ട ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് അത് കാണാം അപ്പോഴാണ് അതിന്റെ രസം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ലാസ്റ്റ് പോയിട്ട് ഇനി ഇനിയിപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തിട്ട് അവിടെ പോയിട്ട് കാണലി കേട്ടോ അപ്പോൾ ഏതായാലും ഞാനിന്നത്തെ കുക്കിങ്ങിനും കാര്യത്തിനൊക്കെ ഇങ്ങനെ നിന്ന് അപ്പോൾ നമ്മൾ ഇന്ന് നെയ്ച്ചോറൊക്കാന്നാണ് വിചാരിച്ചത് ട്ടോ അപ്പോൾ പത്തിരിയും അങ്ങനെ അതൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല അന്ന് ഇപ്പോൾ ഒരു വലിയ സുഖമൊന്നുമില്ല ഒരു തലവേദന ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്കൊരു മൈഗ്രൈൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട് ഇടക്ക് അപ്പം ഇപ്പം എന്താ അറിയില്ല ഈ ഇന്നൊരു മൈഗ്രൈൻ്റെ ഒരു ചെറിയൊരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇപ്പം ഇഞ്ഞ് നെയ്ച്ചോറാകുമ്പോൾ പെട്ടെന്ന് പണി ചെയ്യുമല്ലോ അപ്പോൾ അത് നെയ്ച്ചോറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ നെയ്ച്ചോറ് വെക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുന്നേ അരി ഇട്ടുംങ്ങാണ്ട് ഒന്ന് ആ നെയ്യിലൊന്ന് വാട്ടുട്ടോ അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ അരി ഇങ്ങനെ പിന്നെ ചോറും ഇങ്ങനെ നല്ല വേറിട്ട് വേറിട്ടിങ്ങനെ നിൽക്കുമല്ലോ ഒന്നുമില്ല ഒട്ടിപ്പിടിക്കാത്തൊരു ഇതിൽ നമുക്ക് നെയ്ച്ചോറ് കിട്ടിട്ടോ അപ്പോൾ ഞാൻ ഞാനേതായാലും നെയ്ച്ചോറിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഇനി അതവിടെ സ്റ്റൗമേല അവിടെ ആവട്ടെ അപ്പോൾ അടുത്ത് ഞാൻ ഇനി എന്താ ചെയ്യുന്ന വെച്ചാൽ കുറച്ച് ബണ്ണുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇന്നലെ ഇപ്പം എൻ്റെ കടയിലൊക്കെ പോയതാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് ബണ്ണും ബ്രെഡ് പാല് അങ്ങനെയൊക്കെ അപ്പോൾ ഇങ്ങനെ ഇട്ട് തരും നമ്മൾ ചെന്നാൽ അപ്പോൾ അതൊക്കെ ഗീസിലാക്കി തരൂട്ടോ അപ്പോൾ ബെണ്ണെണ്ണ കിട്ടിക്കണം അപ്പോൾ ഇപ്പം ഇതുകൊണ്ട് ഇപ്പോൾ എന്താ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇതിങ്ങനെ അവിടെ കേടുന്നു പോകൂലേ മറ്റ് നോമ്പോന്നുമില്ലെങ്കിൽ പിന്നെ അതുങ്ങാട് കുട്ടികൾ ചായക്കൊക്കെ വൈകുന്നേരം കടിയാക്കി കൂട്ടും അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഇപ്പം എന്താ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ച് നമുക്ക് കുറച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ മല്ലിച്ചപ്പും ഒക്കെ പാടങ്ങട് ചോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് അതിൽ മൂന്ന് മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ബീറ്റ് ചെയ്ത് എടുക്കണെട്ടോ അപ്പോൾ സാൻഡ്വിച്ച് ഒക്കെ ഇപ്പോൾ ചെറിയ കുട്ടികൾ വരെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അത്ര വലിയൊരു കാര്യം കണ്ടൊന്നുമല്ല എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് എണ്ണക്കടികളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല ഇതാണ് ഉണ്ടാക്കുന്നത് പിഴക്ക് ഇങ്ങനത്തൊക്കെ ആകുമ്പോൾ വലിയ എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇതാവുമ്പോളി അത് നല്ലതാണ് കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ആണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ സാൻവിച്ച് ഷവർമ്മ ബർഗർ ഇങ്ങനത്തൊക്കെ ആവുമ്പോൾ പിന്നെ നല്ല ഉഷാറായിട്ട് കഴിക്കും ചെയ്യും അപ്പം പെണ്ണ പലഹാരം ഒന്നും ഉണ്ടാക്കും വേണ്ട അയച്ചിട്ട് അപ്പം അതിമാർക്കാണ് നിന്നിരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് സോസ് ഉണ്ടാക്കട്ടെ നമ്മളെ വെള്ള സോസ് ഉണ്ടല്ലോ നമ്മൾ മന്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ അത് അതുണ്ടാക്കുകയാണ് ട്ടോ വെളുത്തുള്ളി അല്ലിയും പിന്നെ ഒരു മുട്ടി ഒഴിച്ചിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും സുർക്കിയും ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സിയിട്ട് അടിച്ചുമ്പോൾ നമ്മൾ സോസ് അവിടെ റെഡിയാകും അത് കുറച്ച് ആയി വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ സൺഫ്ലവർ ഓയിലും ഇങ്ങനെ ഒഴിച്ചും ഇങ്ങനെ കൊടുത്താൽ അത് ആയിട്ട് വരും അപ്പോൾ അതൊക്കെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു തന്നെയാണ് അപ്പോൾ ഇനി ഞാനിതാ ഈ ഷവർമൻ്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മുട്ട ഉണ്ടാക്കി വെച്ചില്ലേ മുട്ട മിക്സ് അത് ഞാൻ ഒരു പാനൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഇങ്ങോട്ട് ചിക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ആ മുട്ട മുട്ടയും വെജിറ്റബിൾസ് ഉണ്ടല്ലോ തക്കാളിയും പച്ചമുളകും എന്താ ഉള്ളിയൊക്കെ അതൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് ചിക്കി എടുത്ത് എന്നിട്ട് അതിൻ്റെ കൂടെ പിന്നെ കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാബേജും ഞാൻ അരിഞ്ഞിന്നു കേട്ടോ അതും നന്നായിട്ട് അതിലോടെ ഇട്ടും കാണ്ട് ഒന്ന് വാട്ടിയെടുത്ത് കേട്ടോ വല്ലാതെങ്ങട് വേഗമൊന്നും വേണ്ട ഒന്ന് അത് വാട്ടിയിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു പച്ച ചൊയെ തന്നെ നിന്നോട്ടെ ഇനി പിന്നെ കുറച്ച് ഇതുണ്ടല്ലോ കെച്ചപ്പ് എടുത്ത് കാണ്ട് രണ്ട് ബണ്ണെടുത്ത് നട കയറിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഫില്ലിങ് അതിൻ്റെ ഉള്ളിലോട് വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ ആ വെള്ളസോസ് അതിൻ്റെ മുകളിലും ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ മേലെ മറ്റേ ബണ്ണിൻ്റെ ബാക്കി ഭാഗം വെച്ച് അത്ര ഉള്ളു വേണമെങ്കിൽ നമ്മളെ സാൻഡ്വിച്ച് റെഡി ആയി ഇതിപ്പോൾ ഈ സാന്ൻവിച്ചൊക്കെ ആവുമ്പോൾ ഇങ്ങനെ കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇതിന്റെ ഉള്ളിലോട് കുത്തി നിറച്ച് വെച്ചു കൊടുത്താലേ കുട്ടികൾ അങ്ങോട്ട് സോസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിൽ അങ്ങോട്ട് തിന്നോളും ഈ ക്യാരറ്റും ക്യാബേജും ഒക്കെ ഓരോ വയറ്റിൽ എത്തിക്കോളും പിന്നെ ഇങ്ങനെ പിന്നെ ഇപ്പം എത്ര ഉണ്ടാക്കിയാലും അവർക്ക് തിന്നാനൊന്നും മടിയൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരാട് എത്ര കിട്ടിയാലും തിന്നോളും അപ്പോൾ ഞാൻ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇത് ബെണ്ണിലൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു അപ്പം ഞാൻ ഒക്കെ എടുത്തിട്ട് ഒന്ന് ടോ ഒന്ന് ടോസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഉദയമായിട്ട് ഇങ്ങോട്ട് വെച്ചെടുത്ത് കാണ്ട് അത് ബ്രെഡുകൊണ്ടോട് സാൻഡ്വിച്ച് ആക്കി കേട്ടോ ഇനിയിപ്പം പിന്നെ മറ്റേതാ ഇങ്ങനെ ആ ഫില്ലിങ് അവിടെ അങ്ങനെ കിടക്കും പിന്നെ ഉപയോഗിക്കാതെ കേടുന്നു പോകും അപ്പോൾ ഇന്നിപ്പോൾ ഇത് ബ്രെഡിൻ്റെ ഉള്ളിലവിടെ വെച്ചെടുത്താൽ അത് എത്ര ഉണ്ടാക്കിയാലും അത് ചിലവാക്കാനൊന്നും പണി ഉണ്ടാവില്ലേ കുട്ടികൾ ഇനി നോമ്പറന്ന് അങ്ങനെ തിന്നോളും അപ്പം ഇനിയിപ്പോൾ ഏതായാലും ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഒന്ന് ഞാൻ പൊരിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുളകും മഞ്ഞളും ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ കുറച്ച് സുർക്കിയൊക്കെ പറഞ്ഞുകാണ്ട് ഇങ്ങോട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടോ അപ്പോൾ ഇതൊരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ തേച്ച് വെച്ചിട്ട് ഇവിടെ പൊരിച്ചാൽ നല്ല ഇതാണ് അപ്പം അരമണിക്കൂറൊന്നും ഇനിക്ക് സമയം കിട്ടില്ല കുറച്ച് നേരൊക്കെ വെച്ചുകാണ്ട് ഏതായാലും ഞാൻ ഇതൊരു ട്ടോ അപ്പം ഇന്നൊരു നെയ്ച്ചോറല്ലേ അപ്പോൾ സാധാ ഒരു ചിക്ക മുളകിടണെന്ന് ഒരു വെറൈറ്റി ആയിട്ടൊന്ന് നോക്കാ ഇരച്ചുങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് ട്ടോ അപ്പോൾ ഇത് ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചതൊക്കെ അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് വന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട എന്നിട്ട് അതോട് കോരി എടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ കുറച്ച് സവാളിട്ടും കാണ്ട് അത് വഴറ്റിയെടുക്കുകയാണ് ട്ടോ അപ്പം സവാള ഞാൻ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പറിൻ്റെ ആയതുകൊണ്ട് നല്ല സുഖമാണ് അതിനൊക്കെ ആ ചോപ്പറിട്ടിട്ട് തന്നെ അടി നന്നായിട്ട് ഇട ഇതാക്കിയതുകൊണ്ട് ഒന്ന് വാറ്റുമ്പോൾ തന്നെ നന്നായിട്ട് ഇതാവും കേട്ടോ വാതിൻ്റെ കിട്ടുന്നുണ്ട് എന്നിട്ട് പിന്നെക്ക് പിന്നെ പൊടികളും ഒക്കെ ഇട്ടുകൊടുത്ത് അതിൻ്റെ മുന്നേട്ടും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളകുമൊക്കെ ഇട്ട് കേട്ടോ പിന്നെ പൊടികളൊക്കെ ഇട്ടുകൊടുത്തു മല്ലിമുളകും മഞ്ഞളും പിന്നെ കുരുമുളക് ഒക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ പിന്നെ ജീരകപ്പൊടിയും ഒക്കെ ഇട്ടു എന്നിട്ട് പിന്നെ തക്കാളിയും അതൊക്കെ അരിഞ്ഞിട്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങട് തക്കാളിയും അതൊക്കെ ആ മസാലയിലൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്ന് വന്നിട്ടുണ്ട് ട്ടോ ഇനി എന്തേക്ക് കുറച്ച് നമ്മൾ എന്താ ഒരു മാഗി ക്യൂബ് ഉണ്ടല്ലോ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കുറച്ച് സോയ സോസും കൂടി ഒഴിച്ച് കൊടുത്തു ട്ടോ അപ്പം ചിക്കൻ കറി എപ്പോഴും ഇങ്ങനെ ഒരേപോലെ വെക്കുമ്പോൾ ഒരു ഇതാണല്ലോ അപ്പോൾ ഒന്ന് വെറൈറ്റി ആക്കി ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ് നെയ്ച്ചറൊക്കെ ആകുമ്പോൾ എനിക്ക് ഒരു രസമാണല്ലോ വേറെ ഇങ്ങനെ കുറച്ച് തിക്കായിട്ടുള്ളതൊക്കെ ആക്കി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എന്നിട്ട് ഇതിക്ക് തേങ്ങാപ്പാൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ അങ്ങനെ കുതിർത്തിട്ടും കാണ്ട അത് വേണമെങ്കിൽ അരച്ചാണ്ട് അതും ചേർക്കാം ട്ടോ അപ്പൊ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല എളുപ്പമുള്ള ഒരു ഇതിൽ ഇതുണ്ടാക്കാൻ അരച്ച് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് വേണമെങ്കിൽ തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടു കൊടുത്താൽ അതിനനുസരിച്ചിട്ട് ഒക്കെ കൂടും എന്നിട്ട് നമ്മൾ ഇതിൽക്ക് ആ ചിക്കന് പൊരിച്ചുവെച്ച ചിക്കനോട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ടാണ് വേവിക്കുക അപ്പോൾ ആ ചിക്കൻ മേലൊക്കെ ആ ഗ്രേവീൻ്റെ മസാലയും ഒക്കെ എടുപ്പ് പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലിടാവും നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് എന്നിട്ട് ഇതിൽക്ക് നമ്മൾ മല്ലിച്ചപ്പ് അരിഞ്ഞ് കണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ വേറൊരു ക്യാപ്സിക്കൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല രസമാവും നെയ്ച്ചോർക്കൊക്കെ അപ്പോൾ അതൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ജ്യൂസോടെ അടിച്ച് വെച്ചിട്ടോ അപ്പോൾ നിന്ന് തുറക്കാനുള്ളതൊക്കെ ആയിപ്പം അതൊക്കെ മതി എനിക്കിന്ന് തീരെ വെയ്യ അപ്പോൾ ഏതായാലും എന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെങ്കാണ്ട് ക്ലീൻ ചെയ്യാൻ നിൽക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറക്കലും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പം നമ്മളെ ബെല്ലൻ്റെ കുട്ടികളെ പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിലേറ്റീവ്സ് വന്നിട്ട് കേട്ടോ ഇപ്പം എൻ്റെ കസിൻ്റെ ഫാമിലിയാണ് അപ്പം കസിനും പിന്നെ ഓരോ മോനും മോളും ഒക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വല്ല ഗർഭിണിയായി നന്നേ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഒക്കെ ഇട്ടി അന്ന തന്നെ പിന്നെ ഉണ്ടാകുമ്പോൾ ഒരു കുട്ടീനെ തരേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നതാത്ത അപ്പോൾ അങ്ങനെ ഒരു ഇപ്പം മുറുകൂടിയൊക്കെ കുട്ടീൻ്റെ രണ്ട് മാസം ആയി. അപ്പോൾ ഒന്നിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ടാണ് അപ്പോൾ നമ്മളെ കുട്ടീനെ കൊണ്ടുപോവാണ് ട്ടോ. അപ്പോൾ പിന്നെ ഭയങ്കര സങ്കടം ആയിരുന്നു എനിക്ക് കൊണ്ടുപോയ കാരണം നമ്മൾ അങ്ങനെ ഒന്നിച്ചോരിങ്ങനെ കളിച്ചും ഒക്കെ നടന്നില്ല അഞ്ചാൾക്കാർ അപ്പോൾ അതിൽ നിന്ന് ഒരാളിങ്ങനെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഏതായാലും നമ്മൾ നമ്മളെല്ലാവരേയും കൊടുക്കാറുള്ളൂ തന്നെയാണ് ഒരാളെ മാത്രമേ വെക്കണുള്ളൂ പിന്നെ മറ്റേ മറ്റു രണ്ടാളിപ്പം എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ ഒരു പിന്നെ പഠിപ്പിച്ച പഠിപ്പിച്ചൊരു മാഷൊക്കെ ചോദിച്ചിട്ടാണ് അപ്പോൾ അവരൊക്കെ ഇനി വൈകാതെ വന്ന് കൊണ്ടുപോകും അപ്പോൾ ഏതാ ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്നാലും എൻ്റെ സങ്കടമാണ് ആലോചിക്കുമ്പോൾ അവർ ഒന്നിച്ചിങ്ങനെ നിന്നൂല് പോകുമ്പോളേ അപ്പോൾ ഓലേതായാലും വന്ന് ഓലെ നമ്മൾ യാത്രയാക്കി കുട്ടീനെ പറഞ്ഞയച്ച് അതിൽ പിന്നെ ഏതായാലും നല്ല രീതിയിൽ അവിടെ ഇതാകും കാരണം സന്തോഷം ഉണ്ട് പിന്നെ കാരണം നമ്മളൊക്കെ അതേപോലെ തന്നെ ഒരു മൈൻഡിലും നല്ല സ്നേഹത്തിലും നോക്കുന്ന ഒരു ഫാമിലി തന്നെയാണ് നമ്മളെ കുട്ടി പോണത് എന്നാലും പോകണേൻ്റെ ഒരു സങ്കടം ഒക്കെയാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് കേട്ടോ കുറേ സങ്കടവും കരച്ചിലൊക്കെ വന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ബെല്ലൻ്റെ കുറച്ച് മുന്നത്തൊരു വീഡിയോ ആണ് ബെല്ലേയും കുട്ടികളെ അപ്പോൾ ഈ വീഡിയോയും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഒരു അഞ്ച് കുട്ടികളും തള്ളിയുമൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ ഏതായാലും ഈ ഒരു കാഴ്ച കാണാൻ കൂടൂലല്ലോ അപ്പോൾ അപ്പോൾ ഒരു പാല് കുടിക്കണ ഒരു ടൈമിൽ ടൈമിലുള്ളതാട്ടോ അപ്പോൾ ഒരു പാല് കൂടിയൊക്കെ നിർത്തിക്കണം അപ്പോൾ ഈ തള്ളിയും അഞ്ച് പഞ്ഞിക്കെട്ടുകളും ഇങ്ങനെ കിടക്കണത് കണ് അത് കണ്ടാൽ തന്നെ ഒരു മനസ്സെന്ന് അറിയണ ഒരു കാഴ്ചയാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഇതിന്ന് ഇങ്ങനെ കുറഞ്ഞ് പോകുമ്പോൾ എനിക്ക് സങ്കടം തന്നെയാണ് പക്ഷെ വരെ എല്ലാവരും കൂടി എനിക്ക് ഇവിടെ വളർത്താനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വരെ കൊടുക്കുന്നതാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടി കാണിക്കല്ലേ കാണിക്കല്ലിട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അസ്സലാ വലൈക്കും